ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് പേർക്കുള്ള ഒരു സംശയത്തിൻ്റെ മറുപടിയായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് പലരിലും പൊതുവേ കണ്ടുവരുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഇതേപോലെ ഈ ചിത്രത്തിൽ കാണുന്ന പോലത്തെ ഇങ്ങനെ മുഴകൾ, ലൈപോമ അല്ലെങ്കിൽ ലിപോമ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ലൈപോമയെ പറ്റി നമ്മളൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ എനിക്ക് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിച്ചു. പക്ഷേ എല്ലാവർക്കും ഇന്നൊരു ഡൗട്ടാണ്, ഈ മുഴകൾ നമുക്ക് ഡേഞ്ചറാണോ നമ്മുടെ ശരീരത്തിന്? എപ്പോഴാണ് ഇതൊരു ഡേഞ്ചർ അവസ്ഥയിലേക്ക് ആവുന്നത്? അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഞാൻ എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് ഇന്ന് ഈ വീഡിയോ കൂടെ ആദ്യം സംശയത്തിൻ്റെ ക്ലാരിറ്റി വരുത്താം. നമ്മൾ ആദ്യമേ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്, ഈ ലൈപോമ എന്ന് പറയുന്നത് ഒരു കൊഴുപ്പിൻ്റെ കട്ടിയാണ്. ഇത് നമ്മുടെ ഈ മസിലിൻ്റെയും തൊലിയുടെയും കൂടെ ആ ഇടഭാഗത്താണ് വരുന്നത്, അതിൻ്റെ രണ്ടിനെയും കൂടെ ഇടയ്ക്ക്. അല്ലാതെ നമ്മുടെ ഞരമ്പിനുള്ളിലൊന്നും അല്ല കേട്ടോ ഇത് വരുന്നത്. ഇത് ആദ്യം ഒരു ചെറിയൊരു പൊട്ടിൻ്റെ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ വളരെ സമയമെടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ വലുതായി വരുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഇതിനെ പേടിക്കേണ്ടുന്ന ഒരു കാര്യമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഈ മുഴകൾക്കകത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ പഴുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡേഞ്ചർ ആയിട്ട് തന്നെ കരുതണം. കാരണം അങ്ങനെ വരുന്നത് ഭാവിയിൽ അത് ക്യാൻസറായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തുടക്കത്തിലേ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. തന്നെയല്ല, ഈ ലൈപോമ മുഴകൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മൂവി തെന്നി മാറുന്നതായിട്ട് നമുക്ക് തോന്നും. അത് ഒരുപാട് താഴ്ചയിലും ആയിരിക്കില്ല, നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സ്കിന്നിൻ്റെ നേരെ താഴെ തന്നെയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും. ഇന്ന് സാധാരണഗതിയിൽ ഇതിന് കണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കിത് എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ജോയിൻറ്റുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഞരമ്പിനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇതിനെ റിമൂവ് ചെയ്ത് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇന്നിപ്പോൾ നടന്നു വരുന്ന ഒരു സൊല്യൂഷൻ. അതല്ലാതെ ആയുർവേദപരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ആയുർവേദത്തിൽ ഇതിനെ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കഫപിത്തങ്ങൾ കൂടുന്നതും കൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊഴുപ്പുകൾ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കഫത്തിനെ അലയിപ്പിച്ച് കളയുന്ന മരുന്നുകളും അതോടൊപ്പം നീരിനെ വറ്റിച്ച് കളയുന്ന മരുന്നുകളും അതുകൂടാതെ കൊഴുപ്പിനെ അലയിച്ച് കളയുന്ന മരുന്നുകളും ഇന്ന് ആയുർവേദത്തിലുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ മരുന്നുകൾ വിദഗ്ധനായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉള്ളിൽ കഴിക്കുകയും അതോടൊപ്പം പുറമേ നമ്മൾ ഇതിനെ അലയിച്ച് കളയാൻ വേണ്ടി ലേപങ്ങൾ നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഒരിക്കലും ഇത് നമ്മൾ പുറമെ മസാജ് ചെയ്തുകൊണ്ട് മാത്രം ഉടഞ്ഞു പോവില്ല. ഇതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഫാറ്റ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, അതുകൂടാതെ ഉള്ളിൽ ചെന്നിട്ട് ഫാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കൂട്ട് ഭക്ഷണങ്ങളും കഴിക്കാതിരിക്കാൻ നോക്കുക. എക്സാമ്പിളായിട്ട് ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ നമ്മുടെ മൈദ ചേർന്നിട്ടുള്ള ഐറ്റംസ്, പിന്നെ കൊഴുപ്പിനെ നല്ല രീതിയിൽ ബേൺ ചെയ്ത് പോകാൻ പാകത്തിന് നല്ല രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ തന്നെ നെല്ലിക്കയും വാഴപ്പിണ്ടിയും നമ്മുടെ ഭക്ഷണത്തിൽ ദിവസം ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ പ്രത്യേകം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക, ഇത് വണ്ണമുള്ള ആൾക്കാരിൽ മാത്രമല്ല കേട്ടോ ഇത് കണ്ടുവരുന്നത്, ഇത് വളരെ നല്ല രീതിയിൽ തന്നെ മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും ഈ ലിപോമയുടെ അസുഖം കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒരിക്കലും നമുക്ക് ഈ ലിപോമ ഒരു തരത്തിലുള്ള ഒരു ദോഷം ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിലെ തന്നെ ഇങ്ങനെ ഒരു മുഴ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ലിപോമയാണോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് സ്കാൻ ചെയ്ത് മനസ്സിലാക്കണം. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇത് നമുക്ക് പാരമ്പര്യമായിട്ടും വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിത് ഒരു വട്ടം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡുകൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ എക്സസൈസ് ആണ് ഇതിൻ്റെ ഒരു മെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ലിപോമയെ പറ്റി ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ.